ഇൻറ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ അല്ലെങ്കിൽ ഐ സി ജി എന്ന് നമ്മൾ പറയും സോ നമ്മൾക്ക് അറിയാം നമ്മളുടെ ഒരു സോഴ്സ് ലാംഗ്വേജ് അല്ലേ ഈ ഒരു സോഴ്സ് ലാംഗ്വേജ് ഒന്ന് ഡെസ്റ്റിനേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജിലോട്ട് മാറ്റുക എന്നുള്ളത് ഒരു ഇൻറ്റർമീഡിയറ്റ് കോഡ് ഇല്ലാണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു എന്താണ് മറ്റേ അനാലിസിൻ്റെ ഭാഗമൊക്കെ നമ്മൾക്ക് ആ ഒരു ലാംഗ്വേജിനനുസരിച്ച് നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട് അല്ലേ സോ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കിവിടുന്ന് ഒരു സോഴ്സ് കോഡ് ഉണ്ടാവും അല്ലെ സോഴ്സ് കോഡ് ഫ്രണ്ടിൻ്റെ എത്തുമ്പോഴത്തേനും ഇതിൻ്റെ സിൻടാക്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും സോ നമുക്ക് ഈ ഇൻ്റർമീഡിയറ്റ് കോഡും ടാർഗറ്റ് കോഡും സിമിലർ ആയിരിക്കും സോ നമുക്ക് എന്താണ് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് വലിയ ഡിഫിക്കൽട്ടി കാണത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കോഡിൻ്റെ ആവശ്യം അവിടെ വരുന്നത് സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത് ഇത് ചെറുതായിട്ട് ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ അതാണ് നമ്മളൊരു ഐ സിയുടെ ആവശ്യം എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കോഡിന്ന് ടാർഗറ്റ് കോഡിലോട് കൺവേർട്ട് ചെയ്യാൻ അധികം ഡിഫൾ ഡിഫിക്കൽറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഒരു കമ്പൈലറിൻ്റെ ഫ്രണ്ടിൻ്റെ നമുക്കറിയാം അല്ലേ അതായത് ഒരു കോഡ് ജനറേറ്റർ വരെ എത്തുന്നോടം വരെ നമ്മൾക്ക് ഒരു പാഴ്സർ ഉണ്ടാവും നമുക്ക് സിമാറ്റിക് അനാലിസിസ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ചെയ്തിട്ട് ഈ ഒരു ഇൻറ്റർമീഡിയറ്റ് കോഡാണ് നമ്മുടെ ബാക്ക് എൻഡിലോട്ട് പോകുന്നത് അതായത് നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നാല് രീതിയാണുള്ളത് സിൻറ്റാക്സ്ട്രിയ ഡാഗ് ദാറ്റ് ഇസ് ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് ആസ് വെൽ വെല്ലസ് പോസ്റ്റ് പോസ്ഫിക്ട് നോട്ടേഷനും ത്രീ അഡ്രസ് കോഡ് സോ ഈ ഒരു സിൻറ്റാക്സ് ട്രീയും ഒക്കെ നമ്മളുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൻറ്റാക്സ് ട്രീ അല്ല അബ്സ്ട്രാക്ട് സിൻറ്റാക്സ് ട്രീ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് ഹൈറാർക്കിക്കലായിട്ട് നമ്മളുടെ ഈ ഒരു എന്താണ് ഒരു ഓപ്പറേഷനെ അത് എന്താ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ പാർട്സ് ട്രീയും സിൻറ്റാക്സ് ട്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം പാർട്സ് ട്രീ യൂഷ്വലി നമ്മൾ എഴുതുമ്പോഴത്തേനും നമ്മൾ പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത് അല്ലേ നമ്മൾ പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ റൂട്ട് നോട്ട്സിലായിരിക്കും നമ്മൾ നമ്മളുടെ സോ റൂട്ട് നോട്ട് അല്ല ലീഫ് നോട്ട്സിലായിരിക്കും നമ്മളുടെ വാല്യൂ കൊടുക്കുന്നത് സിൻഡെക്സ് ട്രീഡ് നമ്മൾ ഈയൊരു ഇൻപുട്ട് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ പ്രൊഡക്ഷൻസിനെ ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ടാവും പക്ഷേ ഇൻപുട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആൻഡ് ഇവിടെ ഒരു പ്രൊഡക്ഷൻസ് നമ്മൾ കാണില്ല അപ്പൊ നിങ്ങൾ നോക്കിക്ക ത്രീ നെയ് ഫൈവ് നെയ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ഫോറും കൂട്ടി കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിൻഡസ്ട്രിന്ന് നമുക്ക് വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്സ് ട്രീയുടെയും സിൻഡാക്സ് ട്രീടെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാർട്സ് ട്രീ അത് ഗ്രാഫിക്കൽ ആണ് പക്ഷേ ഡെറിവേഷൻ നമ്മൾ ഗ്രാമറിൻ്റെ ആണ് ഇവിടെ വരുന്നത് ട്രീ എന്ന് പറയുന്നത് പാർട്സ് ട്രീനേക്കാളും കുറച്ചൊരു കുട്ടി വേർഷൻ ആണ് വരുന്നത് ഇതിൻ്റെ നോഡ് ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഗ്രാമർ റൂളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ലീഫ് നോഡ് ഒരു ടെർമിനലിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്പറൻറ്റിനെ ആയിരിക്കും സിൻഡാക്സ് ട്രീ ഡിനോട്ട് ചെയ്യുന്നത് ആൻഡ് പാർട്സ് ട്രീ എന്ന് പറയുമ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽസിലാണ് കൊടുക്കുന്നത് സിൻഡാക്സ് ട്രീയിൽ പാരാന്തിസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഈ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതാനായിട്ട് നോക്കാം ഓക്കെ സോ എ സ്റ്റാർ ബി പ്ലസ് സി ബാർ ഡി ഓക്കെ ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ആദ്യമേ ഡിവിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മളുടെ പ്രൊഡിസിറ്റാർട്ടിങ് വിത്ത് മൈ ഡിവിഷൻ ഓപ്പറേഷൻ സോ ഡി വരും ഓക്കെ ഇപ്പം ഇവിടെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇവിടെ ഇതൊരു എൻറ്റിറ്റി ആയിട്ടും ഇതൊരു എൻറ്റിറ്റി ആയിട്ട് എടുക്കണം ബിക്കോസ് ബ്രാക്കറ്റ്സ് ഉണ്ട് ഐ ആം ഡൂയിങ് എ മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെ ആർ എച്ച് എസ്സിൽ എന്താണ് വരുന്നത് എ ആണ് വരുന്നത് ഇതിൻ്റെ എൽ എച്ച് എസ് നോക്കി എന്താണ് വരുന്നത് നമ്മൾ ബ്രാക്കറ്റ് വരയ്ക്കുന്നൊന്നുമില്ല ഓപ്പറേറ്റർ ഉണ്ട് പ്ലസ് ഓപ്പറേറ്റർ ബി ആൻഡ് സി ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ സിൻഡാക്സ് ട്രീ വരയ്ക്കുന്നത് സോ സിൻഡാക്സ് ട്രീയിൽ നമുക്കറിയാം ഓരോ നോഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ടിൽ നിന്നും എടുക്കുന്നതാണ് അതിലെ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും ഇൻറ്റർമീഡിയറ്റിൽ കൊടുക്കുന്നത് ആൻഡ് ഓപ്പറൻസ് ആയിരിക്കും എന്താണ് ഏറ്റവും ലീഫ് നോട്ട്സിൽ നമ്മൾ കൊടുക്കുന്നത് ട്രീ ജനറേറ്റ് ചെയ്യാൻ ആക്ച്വലി നമുക്കൊരു ഫങ്ഷൻസ് സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് നോട്ട് ഓപ്പറേറ്റർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട് പിന്നെ മേക്ക് ലീഫ് ഐ ഡി എൻട്രി ഉണ്ട് മേക്ക് ലീഫ് നം വാല് ഉണ്ട് ഐ ഡി എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിഫൈഡ് നമ്മൾ എൻട്രി എൻട്രി ചെയ്യുവാണ് നമ്മുടെ സിമ്പിൾ ടേബിളിലോട്ട് മേക്ക് ലീഫ് നം വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്പർ ഉണ്ടാവും അതിൻ്റെ വാല്യൂ ഇതാണ് എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ ഒന്ന് നിങ്ങൾ നോക്കിക്കേ എ മൈനസ് ഫോർ പ്ലസ് സി സോ എനിക്ക് ഈ ഒരു റിക്വസ്റ്റ് ഇവിടെ കിട്ടി അപ്പോൾ ആദ്യമേ ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്കിവിടെ എ എന്നുള്ള ഒരു ഐഡൻറ്റിഫയറാണ് എനിക്കിവിടെ വരുന്നത് സോ ഞാൻ ഏത് ഫങ്ഷനാണ് ആദ്യമേ യൂസ് ചെയ്യുന്നത് മേക്ക് ലീഫ് ഐ ഡി എൻട്രി എ സോ ഞാൻ ആദ്യമേ ഒരു എ എന്ന് പറഞ്ഞ് ഒരു ഐ ഡി എൻട്രി കൊടുത്തു സോ ഐ ഡി എൻട്രി ആണ് ആൻഡ് അതിൻ്റെ വാല്യൂ എന്താണ് എ ആണ് വരുന്നത് ഓക്കെ ഇനി അടുത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു വാല്യൂ വേണം സോ അതിനവിടെ ഇവിടെ ഒരു ഇൻപുട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത് അടുത്തത് മേക്ക് ലീഫ് ഫോർ നം വാല്യൂ ഫോർ ബിക്കോസ് ഇവർക്കിടയിൽ ഒരു ഓപ്പറേഷൻ ആണുള്ളത് സോ ഞാനൊരു നമ്മെന്ന് പറഞ്ഞ് ഞാനൊരു ഇതെടുത്തു ആൻഡ് നമ്മിൻ്റെ വാല്യൂ ആണ് എനിക്ക് യൂസിൽ നിന്നും ഇൻപുട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല സോ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ വരച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇനി അടുത്തത് എന്താണ് എയും ഫോറും തമ്മിലുള്ള ഓപ്പറേഷൻ എന്താണ് മൈനസ് ഓപ്പറേഷൻ ആണുള്ളതല്ലേ സോ ഈ ഒരു വാല്യൂസിൽ നിന്നും എനിക്ക് കിട്ടുന്നതൊരു സപ്ട്രാക്ഷനായിരിക്കും സോ സപ്ട്രാക്ഷനായിട്ട് എനിക്ക് രണ്ട് ബോക്സിലോട്ടും എനിക്ക് വാല്യൂസിനെ കിട്ടി ഓക്കെ എനിക്ക് ഈ രണ്ട് വാല്യൂസിനെ കിട്ടി അപ്പോൾ ഇത്രയും കഴിഞ്ഞു ഇനി പ്ലസ് സിയും കൂടെ വേണം ഇനി അടുത്ത സീനെ എടുക്കണം അല്ലേ സീനെ എടുക്കണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് സീനെടുക്കണമെങ്കിൽ മേക്ക് ലീഫ് ഐ ഡി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഐ ഞാൻ എടുക്കുവാണ് ഐ ഡി ഞാൻ സിക്ക് വേണ്ടിയിട്ടുള്ള എൻട്രി ഞാൻ എക്സ്റ്റേണലിന്ന് എന്താണ് വാല്യൂ എന്നുള്ളത് എടുക്കുന്നു ഇതിനെ ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ വാല്യൂവിനെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ വാല്യൂവിനെ ഞാൻ ആഡ് ചെയ്യണം അഡീഷനാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ പ്ലസ് എൻ്റെ ഫസ്റ്റ് ഇതിലോട്ടുള്ള എൻട്രി ഇവിടെ നിന്നും സെക്കൻഡ് ഇതിലോട്ടുള്ളത് ഇങ്ങനെ സോ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റേഴ്സ് നമുക്ക് ഒരു ഡയഗ്രം വരയ്ക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇതും നമ്മുടെ ഒരു സിൻഡാക്സ്ട്രിയുടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ സോ സിൻറ്റാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇത്രയേ ഉള്ളൂ ലൈക്ക് എസ് ഡി ഡി നമ്മൾ നേരത്തെ നോക്കിയില്ലേ ആ ഒരു എസ് ഡി ഡിയിൽ നമ്മളെങ്ങനെയാണ് ഗ്രാഫിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത് സോ ഇവിടെ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു മേക്ക് മേഘ്നോട് കാര്യങ്ങളൊക്കെ പോയിന്റേഴ്സ് വെച്ചിട്ടാണ് ഇവർ ഇവിടെ പറയുന്നത് നമുക്കിവിടെ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് ആണ് നമുക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിലൊരു യൂണറി ഓപ്പറേഷൻ ഉണ്ട് ഒരു മൈനസും കൂടെ നമുക്കുണ്ട് സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആദ്യമേ

വാല്യൂവും ഐ ഡി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എസ് ഡി ഡി ആണിത് സോ ഒരു സിൻറ്റാക്സ് ട്രീക്ക് എസ് ഡി ഡി എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് അതായത് മേക്ക് ലീഫും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം ആ ഒരു നോഡിൻ്റെ പേരും മെൻഷൻ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ആ നോഡിൻ്റെ പേരുകൾ വരുന്നത് ഓക്കെ ആൻഡ് അതിൻ്റെ വാല്യൂസ് എന്താണെന്നുള്ളതാണ് അടുത്ത് എഴുതുന്നത് സോ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈയൊരു നേരത്തെ മുകളിൽ എഴുതിയേക്കുന്ന രണ്ട് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു നോട്ട്സ് പൊസിഷൻസ് ഒക്കെ വെച്ചേജ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇതൊരു ടേബിൾ ഫോർമാറ്റിലാണ് സോ ആദ്യമേ ഞാൻ എന്താണ് ചെയ്യുന്നത് ഒരു എന്താണ് എനിക്കിവിടെ ഒരു ഇവിടെ ഒരു ഒരു സ്ട്രിങ് ഉണ്ട് ഓക്കെ ഇതാണ് എൻ്റെ സ്ട്രിങ് വരുന്നത് അപ്പം എനിക്ക് എനിക്കാദ്യമേ വരുന്നത് എസ് ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് സോ ആദ്യമേ ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്കൊരു യു മൈനസ് ഓപ്പറേറ്റർ ഞാൻ എടുക്കുവാണ് എന്നിട്ട് ഞാൻ അവരെ സി ഐ ഡി സി ഞാൻ എടുക്കുവാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ എനിക്ക് എന്താണ് കിട്ടിയത് മൈനസ് സി അപ്പം ഇവിടെ ഈ ഒരു ബി നെയും സീനെയും കൂടെ ഞാൻ മൾട്ടിപ്ലിക്കേഷനിലോട്ട് കേട്ടാണ് ചെയ്യുന്നത് അതായത് എൻ്റെ ഫസ്റ്റ് ഓപ്പറേറ്റർ ബിയും സെക്കൻഡ് ഓപ്പറേറ്റർ മൈനസ് സി സിയുമാണ് വരുന്നത് സോ ഇത്രയും എനിക്കിവിടെ കിട്ടി അപ്പൊ ഇത്രയും ഞാൻ എൻ്റെ പ്ലസ്സിൻ്റെ ഫസ്റ്റ് സെക്ഷനിലോട്ട് കൊണ്ടുപോയി കൊടുത്തു അടുത്ത സെക്ഷൻ എന്താണ് ഇതാണ് എഗെയിൻ യുവിനെ മൈനസ് എന്താ എടുക്കുന്നു നമ്മൾ സി ഐഡന്റിഫയർ മൈനസ് ഇടുന്നു ബിനെ ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ ഇത്രയും നമുക്ക് ഇവിടെ കിട്ടി ഇനി ഇതിനെല്ലാത്തിനും കൂടെ ഞാൻ എവിടെയാണ് അസൈൻ ചെയ്യേണ്ടത് എയിലോട്ടാണ് അസൈൻ ചെയ്യുന്നത് സോ അസൈൻ എ ആൻഡ് മൈ അതർ കണ്ടന്റ് ഇങ്ങനെയാണ് നമ്മൾ നോട്ട്സ് വെച്ചിട്ട് എഴുതുമ്പോൾ അതായത് ഓപ്പറേറ്റേഴ്സും ഫീൽഡ് പോയിന്റേഴ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ാണ് അല്ല ഒരു ടേബിൾ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ഇവിടെ എ എ അസൈൻ ചെയ്യണം എന്താണ് അസൈൻ ആണ് അസൈൻ എന്താണ് എന്താണ് ചെയ്യുന്നത് അഡീഷണാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് സീറോ എന്താണ് ബി ആണ് ടൂ എന്താണ് വണ്ണാണ് വണ്ണാണ് യു മൈനസ് വണ്ണാണ് ഓക്കെ അത് സി ഇപ്പം ഇവരുടെ രണ്ടുപേരുടെയും സ മൾട്ടിപ്ലിക്കേഷൻ ആണ് എവിടെയാണ് വരുന്നത് എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത് ഇവിടെയാണ് വരുന്നത് സീറോ ടു ഇപ്പോൾ ഇതിൻ്റെ ആ ത്രീയുടെ ആൻസർ എനിക്ക് ഇവിടെ വന്നു ഓക്കെ പ്ലസ് അടുത്ത സെവൻ്റെ ആൻസർ ഞാൻ കണ്ടുപിടിക്കണം എന്താണ് സെവൻ ഫോറിൻ്റെയും സിക്സിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ എന്താണ് ഫോർ ബി സിക്സ് എന്താണ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് എന്താണ് സി സോ ഇതിൻ്റെ രണ്ടെണ്ണത്തിനെയും ആണ് ഇവിടെ വരുന്നത് എയ്റ്റിൽ വരുന്നത് സൊ ഈ ഒരു എയ്റ്റിൻ്റെ വാല്യൂ ഞാൻ നയനിലോട്ട് അസൈൻ ചെയ്യുവാണ് അപ്പം അങ്ങനെയാണ് നമ്മൾക്ക് സിൻറ്റാക്സ് ട്രീ രണ്ട് ഫോർമാറ്റിൽ നമുക്ക് മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ പ്രോപ്പർ ട്രീ ഫോർമാറ്റിൽ നമ്മൾ നേരത്തെ കാണിച്ച് എക്സാമ്പിൾസ് ആയിട്ടും എഴുതാനായിട്ട് പറ്റും സോ ഇവിടെ നമ്മൾ ഇൻഡെക്സ് പൊസിഷൻസ് പോയിന്റേഴ്സ് യൂസ് ചെയ്താണ് ബിയിൽ ചെയ്യുന്നത് എയിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സും പോയിൻറ്റേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡാക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് അസൈക്ലിഗ്രാഫാണ് സോ ഡാക്കിന് നമ്മൾ ഗെയിൻ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ഇവിടെ നമ്മൾ സിൻറ്റാക്സ്സ്ട്രീയിൽ എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഡാക്കിൽ എഴുതാനായിട്ട് പറ്റും ബേസിക്കലി ഇത് രണ്ടും സെയിം കാര്യം തന്നെയാണ് അല്ലേ സോ ഇവരെ രണ്ട് പേരെയും സെയിം ആയിട്ട് പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡാക്കിൽ കൊടുത്തേക്കുന്നത് അതൊരു സോ നിങ്ങൾ ഇപ്പോൾ ഒരു ട്രീ വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്ത് ഡാക്കായിട്ട് വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ുള്ള ഒരു രീതിയാണ് ഡാക്ക് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്ഫിക്സ് നോട്ടേഷൻ ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു സിൻറ്റാക്സ് സ്ട്രീനെ പോസ്റ്റ് ഫിക്സിൻ്റെ രീതിക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് നമുക്കൊരു സോ സ്ട്രിങ് കാണും അപ്പോൾ ആ ഒരു സോ സ്ട്രിങ്ങിനെ നമ്മൾ എന്താണ് ഒരു സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ ഒരു സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രെസരൻസ് അനുസരിച്ച് അവരെ പോപ്പ് ഔട്ട് ചെയ്തതും പുഷ് ചെയ്ത് ചെയ്യുന്നതും ഒക്കെ സോ നമ്മൾ വിത്ത് റെസ്പെക്ട് പ്രൊഡക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് ഫിക്സ് ൊട്ടേഷൻ ഈ ആയിരിക്കും അതായത് ഇപ്പോൾ എ യോ ബി ഒത്തേ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ നേരെ എടുത്ത് എഴുതുമായിരിക്കും ചെയ്യുന്നത് ഈ ഡാഷ് പോലത്തെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ വൺ ഓപ്പറേഷൻ ഇ ടു എന്ന് പറഞ്ഞ് അവരുമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ്ഫിക്സ് നമ്മൾ എഴുതുമ്പോൾ ഇ വൺ ഇ റ്റു ഓപ്പറേഷൻ ആയിരിക്കും ഇത് അതായത് ഓപ്പറേഷൻ വരുമ്പം ഞാൻ അതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ഇൻ ചെയ്യുമായിരിക്കും ചെയ്യുന്നത് ആൻഡ് വൺസ് മൈ വേരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇതിനെ പോപ്പ് ഔട്ട് ചെയ്യത്തുള്ളൂ സോ ഇഫ് ഈസ് ഹാവിങ് എൻ എക്സ്പ്രഷൻ ഒരു ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തൊരു എക്സ്പ്രസ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഈ ഒരു ഫങ്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെ പോപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ളവരെ ശ്രദ്ധിക്കത്തുള്ളൂ പിന്നെ ഈ മൈനസിൻ്റെ പോസ്ഫിക്സ് സോറി മൈനസ് ഈയുടെ പോസ്റ്റ് ഫിക്സ് ഈ മൈനസ് ആയിരിക്കും സോ ദാറ്റ് സെയിം വിത്ത് വാട്ട് ഇസ് ബീൻ ഗിവൺ ഹിയർ സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ നയൻ എനിക്ക് നയൻ്റെ പോസ്റ്റ് ഫിക്സ് ഞാൻ എഴുതി മൈനസിനെ ഞാൻ എൻ്റെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫൈവ് പ്ലസ് ടു ഫൈവിനെ ഞാൻ എഴുതി പ്ലസിനെ ഞാൻ പുഷ് ചെയ്തു ടൂവിനെ ഞാൻ എഴുതി സോ ഈ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ പ്ലസിനെ പോപ്പ് ഔട്ട് ചെയ്തു പിന്നെ കണ്ടെന്റ് സ്റ്റാക്കിൽ റിമൈനിങ് ആയിട്ടുള്ള മൈനസിനെ ഞാൻ പോപ്പ് ഔട്ട് ചെയ്തു സോ ഇങ്ങനെയാണ് ഒരു പോസ്ഫിക്സ് നോട്ടീഷനെ ഇൻഫിക്സ് എക്സ്പ്രഷൻ ിൽ നിന്ന് എഴുതാനായിട്ട് പറ്റുന്ന വി ആർ യൂസിംഗ് സ്റ്റാക്ക് ഹിയർ